സീസണിനും മുടിക്ക് ഓരോ ടൈപ്പ് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ മഴക്കാലമാണെങ്കിൽ മുടിയിൽ വെള്ളം തോർന്നു പോകാൻ, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടും. അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഹെവി ആയിട്ട് മുടി തോന്നാം, മുടി വേരിൽ നിന്ന് പൊട്ടിപ്പോരാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ മുടി പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നതും എങ്ങനെയാണ് മഴക്കാലത്ത് നമ്മൾ മുടി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മുടിയെ മഴവെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. മഴവെള്ളം എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതാണെന്നില്ല. അസിഡിക് ആയിരിക്കാം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ ഒക്കെ നിറഞ്ഞ വെള്ളമായിരിക്കാം. ഇത് നമ്മുടെ മുടിയിൽ ചാടുമ്പോൾ നമ്മുടെ മുടിക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. സോ ഒന്നുകിൽ നമ്മൾ തലയിൽ ഇടാൻ പറ്റുന്ന ഹൂഡി ഒക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഹൂഡി ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഷോളോ മറ്റുള്ളതൊക്കെ ഇടുക, അംബ്രല യൂസ് ചെയ്യുക. ഇനി അത്രമേ മഴയാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മഴയും മഴവെള്ളവും ഈ മുടിയും തമ്മിലുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് നനഞ്ഞു പോയി എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം മുടി കഴുകുക. ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മുടിയിൽ അഴുക്കൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുടി കഴുകേണ്ടത് അത്യാവശ്യമാണ്. ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ബെനഫിറ്റ്സ് തരുന്ന രീതിയിലുള്ള ഷാംപൂ യൂസ് ചെയ്യുക. ഇത് മുടിയിൽ ഉണ്ടാകുന്ന ജേംസിൽ നിന്ന് നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് കൂടാതെ തന്നെ മുടി കഴുകുന്നതിന് മുൻപായിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുത്ത് ഒരു 15 മിനിറ്റ്സിന് ശേഷം മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, മുടി കഴുകുന്ന സമയത്ത് ഷാംപൂ യൂസിന് ശേഷം മുടി ഡ്രൈ ആകാതിരിക്കാനായിട്ട് ഒരു നല്ല കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി മുടി നല്ല ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കുക. മുടി കഴുകി കഴിഞ്ഞാൽ ഉടൻ തന്നെ മുടി പിന്നിടുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് കെട്ടിവെക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഇങ്ങനെ ചെയ്യുന്നത് മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടാകാനും വേരിൽ നിന്ന് മുടി പൊട്ടിപ്പോകാനുമുള്ള സാധ്യത കൂട്ടുന്നതാണ്. സോ അതുകൊണ്ട് മുടി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു നൈസ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്ത് മുടി തുടയ്ക്കുക. ഒരു കാരണവശാലും അമിതമായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക, അല്ലാതെ നാച്ചുറലായിട്ട് മുടി ഉണങ്ങാൻ അനുവദിക്കുക. പിന്നെ നമ്മൾ കോംബ് യൂസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വൈഡായിട്ടുള്ള, അതായത് കുറച്ച് അകന്ന പല്ലുകളുള്ള കോംബ് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ മുടി ചീകി ഒതുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുടി റൂട്ടിൽ നിന്ന് ബ്രേക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മുടി നനഞ്ഞ ഉടനെ തന്നെ മുടി ഒരുപാട് ചീകുന്നത് മുടി പൊട്ടിപ്പോരാനുള്ള സാധ്യത കൂട്ടും. പിന്നെ ഈ ഒരു സീസണിൽ മുടി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ്. അപ്പോൾ മുടി നല്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്തൊക്കെ നിർത്തിയിട്ട് നല്ലവണ്ണം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഹെയർ പൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുള്ള ആളുകൾക്ക് മുടി നോക്കാനും എളുപ്പം അത് തന്നെയായിരിക്കും. കൂടാതെ നല്ല ഒരു ഡയറ്റ് നോക്കുക. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി വളർച്ചയെ കൂടെ അത് സഹായിക്കുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് മഴക്കാലത്ത് മുടി എങ്ങനെ സംരക്ഷിക്കാം എന്നൊരു ഡൗട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മുടിയെ നോക്കാവുന്നതേ ഉള്ളൂ. മഴക്കാലത്ത് മുടി പൊട്ടല്, മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടാകല് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് മറ്റൊരു ടിപ്പായിട്ട് കാണും വരെ ബൈ.